ബഹുമാന്യനായ അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരിമാരെ, ദൈവനാമത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹമാണ്. വളരെ അപ്രചാരിതമായിട്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനായിട്ട്, ഈ രീതിയിൽ നിൽക്കാനായിട്ട് സാധിച്ചത്. ഇത് ഞാൻ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മുടെ സഭ കടന്നുപോയ പ്രയാസങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു കൊള്ളട്ടെ. യിരമ്യ പ്രവാചകന്റെ പുസ്തകവും 6:16 വാക്യം ഞാൻ എപ്പോഴും വിശ്വാസികളോട് ഷെയർ ചെയ്യാറുള്ള ഒരു വാക്യമാണ് യിരമ്യ 6:16. അവിടെ നാം ഇങ്ങനെയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കും, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ദാവീദ് ആയിരിക്കുന്നത് ഒരു ജീവിതത്തിന്റെ തുടർച്ചയാണ്. നമുക്കെല്ലാം ഒരു ഭൂതകാലമുണ്ട്. നാം കടന്നുപോയ വഴികൾ, ആ വഴികൾ മറന്നുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. പകരം പഴയതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ലതിനെ സ്വീകരിച്ച് തീയതിനെ അകറ്റി നിർത്തി നല്ല പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം. നാം എല്ലാം ഇതായിരിക്കുന്നത് ജീവിതത്തിന്റെ ഒരു നടക്കവലയിലാണ്. വിശ്വാസികൾ എന്ന നിലയിൽ തേച്ച് CSI സഭ ഇന്ന് കടന്നുപോകുന്ന പ്രത്യേക സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദക്ഷിണ കേരള മഹാരാണി മാത്രമല്ല ദക്ഷിണേന്ത്യ സഭ മുഴുവനായിട്ട് ഇന്ന് കടന്നുപോകുന്നത് അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലൂടെയല്ല. ഇതൊരു പ്രത്യേക നിമിഷത്തിൽ ഉണ്ടായ ഒന്നല്ല. കഴിഞ്ഞുപോയ നാളുകളിൽ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ മൂലം ഒരു സഭ ഈ നിലയിലായിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ, കഴിഞ്ഞുപോയ നാളുകളെ പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? എന്റെ റോൾ എന്തായിരുന്നു? ഇതിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക? ഇന്ന് നമ്മുടെ മുന്നിൽ പല പാതകളുണ്ട്. ഏത് വഴിയിലൂടെ നടക്കണം? പഴയ പാതകളിൽ നിന്ന് നല്ല പാത ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അതിലെ നടക്കാനായിട്ട് നമുക്ക് കഴിയണം. യോശുവയുടെ പുസ്തകം 24:15 വാക്യം നാം സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതും നാം ഓർക്കേണ്ട കാര്യമാണ്. ഏത് സാഹചര്യം വന്നാലും യോശുവ അവരോട് പറയുന്നത് പോലെ, ഇസ്രായേൽ മക്കളോട് പറയുന്നത് പോലെ, ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കനാൻ നാട് വരെയും കൊണ്ടുവന്ന മോശയുടെ കാലത്തിന് ശേഷം അവരുടെ നേതൃത്വം ഏറ്റെടുത്ത യോശുവ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയാണ് സേവിക്കാൻ പോകുന്നത്? ഇവിടെയുള്ള ദൈവങ്ങളെയാണോ അതോ നിങ്ങളെ ഇതുവരെയും നടത്തിയ യഹോവയായ ദൈവത്തെയാണോ? നിങ്ങളുടെ മുന്നിൽ രണ്ട് പാത തുറന്നു തന്നിരിക്കുകയാണ്. ഏത് പാത നിങ്ങൾ സ്വീകരിക്കുന്നത്? എന്നാൽ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും.
അതൊരു നേതാവിന്റെ സാക്ഷ്യമാണ്, നേതാവിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മളെല്ലാം വിശ്വാസികളാണ്, വിശ്വാസ സമൂഹത്തിന്റെ നേതാക്കളാണ്. നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ രണ്ട് പാതകളുണ്ട്, നല്ല പാത തിരഞ്ഞെടുക്കുവിൻ. നിങ്ങൾ ഏത് പാത തിരഞ്ഞെടുത്താലും അത് നിങ്ങളുടെ ജീവിതമാണ്. എന്നാൽ ഞാനോ, ഞാൻ യഹോവയെ സേവിക്കും, യഹോവയുടെ പാത ഞാൻ സ്വീകരിക്കും, അതിലേ ഞാൻ നടക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നാം ദൈവത്തിന്റെ മക്കളാണ്. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവകാശവും അതുപോലെ തന്നെ അതിനുള്ള ബുദ്ധിശക്തി. പക്ഷേ ഒരു സഭ എന്ന നിലയിൽ അഭിപ്രായ സമന്വയത്തിലൂടെ പരസ്പരം പൊറുക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും പരസ്പരം കൂടുതലായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഒരു സഭയായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ തെറ്റുകളുണ്ടാകാം. കഴിഞ്ഞു പോയ നാളുകളിൽ നാം പലപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തിയിരിക്കാം. അതെല്ലാം തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ സഭ. വേദനിക്കുന്ന ഒരു സഭയാണ്. ദക്ഷിണ കേരള മഹാഡിവിയുടെ വേദന മറ്റ് മഹാഡിവികളിലും അറിയുന്നുണ്ടായിരുന്നു. ആ വേദന നമ്മെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് അറിഞ്ഞിട്ടാണ്. സൗഖ്യദായക ശുശ്രൂഷയായിരിക്കട്ടെ ഈ വരുന്ന നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത്. നല്ല പാത ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലെ നടക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മുഖമുദ്രയും. പഴയ പാതകളിൽ നിന്ന് നല്ലതിന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ബിഷപ്പിൻ ചാർജ് എന്ന നിലയില് ദക്ഷിണ കേരള മഹാഡിവിയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാനായിട്ട് സിനഡിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ വലിയ ചുമതല, ഈ വലിയ അംഗീകാരം എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഇന്ന് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും പൂർണ്ണമായി എനിക്കുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഒരു വ്യക്തി മാത്രമാണ്. എന്റെ ബുദ്ധിക്കും എന്റെ പ്രവർത്തനങ്ങൾക്കും ഒരു പരിമിതിയുണ്ട്. എന്നാൽ നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഈ പരിമിതികളെല്ലാം മറികടക്കാനായിട്ട് നമ്മെ സഹായിക്കും. എനിക്ക് ഇന്ന് രാവിലെ വേദപുസ്തകത്തിൽ ഒരു വാക്യം എന്റെ മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്, അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ. ഇന്ന് എനിക്ക് വന്നത് വേറെ ഒന്നുമായിരുന്നില്ല, എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. അത് മതി, നമുക്കെല്ലാവർക്കും മതി മതി. അതിലപ്പുറമായിട്ട് വേറെ ഒന്നും വേണം. ഒരു സഭ, ക്രിസ്തീയ സഭ എന്ന സാക്ഷ്യം ഈ പ്രദേശത്ത് ഉയർത്തിപ്പിടിക്കാൻ ദക്ഷിണ കേരള മഹാഡിവിക്കും നിയമം ചർച്ചകൾ സാധിച്ചിട്ടു. അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ദൈവം നമുക്ക് നീക്കി തരും. ഞാൻ കണ്ണൂര സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് 8 വർഷക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഈ ദേവാലയത്തിൽ വരാനും ദക്ഷിണ കേരള മഹാഡിവിയിലെ വിവിധ ദേവാലയങ്ങളിൽ വചന ശുശ്രൂഷ നടത്താനും മറ്റു ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്.
ആ നല്ല കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എന്റെ നിരവധി സുഹൃത്തുക്കൾ ഇവിടെ അച്ഛന്മാരും മെയ്യന്മാരുമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പാതയിലൂടെ, അത് യേശു നമുക്ക് കാണിച്ചു തരുന്ന ആ പാതയിലൂടെ, പഴയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് നല്ലത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒരു വിശ്വാസ സമൂഹമായിട്ട് നമ്മുടെ തീർത്ഥാടനം നമുക്ക് തുടരാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട്